സന്ദേശ് ജിങ്കൻ പഞ്ചാബിൽ നിന്നും ഇന്ത്യയുടെ തെക്ക് ഭാഗത്തേക്ക് ആറു വർഷങ്ങൾക്ക് മുൻപ് ഒരു മുടിനീട്ടി വളർത്തിയ പയ്യനായി കടന്നു വന്നു ഒരു രാജാവായും ക്യാപ്റ്റനായും ലെജൻഡായും അവിടെയുള്ളവർക്ക് പ്രതീക്ഷകൾ നൽകി ഒടുക്കം ആ നാടിനോടും നാട്ടുകാരോടും യാത്ര പറഞ്ഞ് പടിയിറങ്ങുമ്പോൾ ആ ആരാധക ലക്ഷ്യങ്ങൾ ഒന്നു മാത്രമേ ആഗ്രഹിച്ചിരുന്നുള്ളൂ ഒരിക്കലും ഈ മനുഷ്യനെ ഞങ്ങളുടെ എതിരാളിയായി കാണാൻ സാധിക്കരുതേ എന്ന് പക്ഷേ അത് സംഭവിച്ചു നമസ്കാരം എല്ലാവർക്കും ഡോൺ സ്റ്റാർട്ട് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ആദ്യം തന്നെ ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്ത് വന്നിരിക്കുന്നത് രഞ്ജിത്ത് ബജാജ് തന്റെ ട്വിറ്റർ പേജിലൂടെയാണ് ഈ ഒരു ന്യൂസ് അനൗൺസ് ചെയ്തിരിക്കുന്നത് സന്ദേശ് സിംഗൻ എ ടി കെ മോഹൻ ബഗാൻ എഫ് സിയിലേക്ക് പോകുന്നു എന്ന് പറയുന്ന ഒരു വാർത്തയാണ് പുറത്ത് വന്നിരിക്കുന്നത് അഞ്ച് വർഷത്തെ കരാറിലായിരിക്കും എ ടി കെ മോഹൻ ബഗാനിൽ സന്ദേശ് ചിംഗൻ സൈൻ ചെയ്യാൻ പോകുന്നത് പക്ഷേ ഇതിന്റെ ഒരു ഒഫീഷ്യൽ സൈനിങ് ഇതുവരെ നടന്നിട്ടില്ലെങ്കിലും ഇത് പ്രോപ്പർലി ഒരു നയൻറ്റി പെർസെൻറ്റേജ് കൺഫേം ആയ രീതിയിലുള്ള ന്യൂസ് തന്നെയാണ് പുറത്ത് വന്നിരിക്കുന്നത് സന്ദേശ് സിംഗൻ എ ടി കെ മോഹൻ ബഗാൻ എഫ് സിയിൽ പോകുന്നു എന്ന് പറയുന്ന ഒരു വാർത്ത ഐ എസ് എല്ലിൽ അടുത്ത സീസണിൽ എ ടി കെ മോഹൻ ബഗാൻ കളിക്കുന്നുണ്ട് വാർത്ത ലിറ്ററലി കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ മത്സരം വരികയും കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ സന്ദേശം ബോട്ട് കെട്ടുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് വളരെ വലിയൊരു കോൺട്രവേഴ്സി തിങ് ആയി മാറാനായിട്ട് പോകുന്നു എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പറയാനുള്ളത് ഈ എട്ട് ന്യൂസ് കൊണ്ട് മാത്രം നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അടുത്ത ഐ എസ് എൽ സീസൺ എത്രത്തോളം ഹൈപ്പ് തരുന്ന ഒന്നാണ് എന്നുള്ളത് രണ്ടാമത്തെ ന്യൂസ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ വെവ്സ്ഡേ സൈനിങ് വന്നിരിക്കുകയാണ് അധികം ഹൈപ്പൊന്നും തരാത്തൊരു സൈനിങ് ആയിരുന്നു പ്രഭുസുഖ് സിംഗ് ഗിൽ എന്ന് പറയുന്ന പൊൻപത് വയസ്സുള്ള പഞ്ചാബി സ്വദേശി ഗോൾ കീപ്പറെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിരിക്കുന്നത് ഇത് ബന്ധപ്പെട്ട ഒരു റൂമർ വീഡിയോ നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്താൽ ഇപ്പോൾ അത് കൺഫേം ആയിരിക്കുകയാണ് ഇദ്ദേഹം ഒരു ബാക്കപ്പ് ഗോൾ കീപ്പർ ആയിട്ട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ചെയ്തിരിക്കുന്നത് ഇദ്ദേഹം എ ഐ എഫ് എഫ് എലൈറ്റ് അക്കാഡമിയിലൂടെ തന്നെയാണ് വളർന്നിരിക്കുന്നത് ആൻഡ് സീനിയർ കയറിലോട്ട് വരുമ്പോൾ ഇദ്ദേഹം ഇന്ത്യൻ ആരോസിലൂടെയാണ് ഏറ്റവും കൂടുതൽ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ളത് ഒരുപാട് അട്രാക്ടീവ് പെർഫോമൻസ് തന്നെയാണ് ഇന്ത്യൻ ആരോസിൽ കാഴ്ച വെച്ചിട്ടുള്ളത് ആൻഡ് കുറച്ചുകൂടെ ഇദ്ദേഹത്തെ ശ്രദ്ധിക്കപ്പെട്ടത് ഇന്ത്യൻ അണ്ടർ സെവന്റീനാണ് പിന്നീട് അദ്ദേഹം ബാംഗ്ലൂരു എഫ്സിൽ കളിച്ചെങ്കിലും കാര്യമായിട്ട് അവസരങ്ങൾ ഒന്നും ലഭിച്ചില്ല അദ്ദേഹത്തിന് സൈഡ് ബെഞ്ചിൽ തന്നെയായിരുന്നു സ്ഥാനം എന്ന് പറയുന്നത് എന്നാൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്കാണ് ഇദ്ദേഹത്തെ സൈൻ ചെയ്യുന്നത് ആസ് ഒരു ബാക്ക് ഗോൾ കീപ്പറായിട്ട് തന്നെയാണ് ഇവിടെ സൈനിംഗ് നടന്നിരിക്കുന്നത് എന്തായാലും കിബു വിക്വിന്റെ തന്ത്രങ്ങളിൽ ഒരു വ്യക്തമായ സ്ഥാനം ഇദ്ദേഹത്തിന് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ആരാധകർ കാത്തിരിക്കുന്നത് അടുത്ത ദിവസം പറയുന്നത് ലൂയിസ് ശാസ്ത്ര എന്ന് പറയുന്ന സ്പാനിഷ് ഡിഫൻസീവ് മിഡ്ഫീൽഡറിനെ കഴിഞ്ഞ ദിവസം ഹൈദരാബാദ് എഫ് സി സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു മുപ്പത്തി വയസ്സുള്ള സ്പാനിഷ് ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഇദ്ദേഹത്തിന്റെ യൂത്ത് കരിയർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ആരംഭിക്കുന്നത് അതും ബാഴ്സലോണിലൂടെയാണ് ഇദ്ദേഹത്തിന്റെ യൂത്ത് കരിയർ തന്നെ ആരംഭിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിൽ ബാഴ്സലോണിയിലൂടെ തന്നെ ഇദ്ദേഹം സീനിയർ കരിയറിലോട്ട് കടന്നു രണ്ടായിരത്തി ഏഴ് വരെ അവിടെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ബാഴ്സലോണയുടെ സി ടീമിലും ബി ടീമിലും ആയിട്ടായിരുന്നു ഇദ്ദേഹം ആ ഒരു തള്ളി നീങ്ങിക്കൊണ്ടിരുന്നത് പിന്നീട് അദ്ദേഹം രണ്ടായിരത്തി ഏഴിൽ എസ് ഡി ഹുയസ്ക എന്ന് പറയുന്ന ഒരു ക്ലബ്ബിലേക്ക് ലോൺ അടിസ്ഥാനത്തിലോട്ട് പോകുന്നു അവിടെ അദ്ദേഹത്തിന്റെ മികച്ച പെർഫോമൻസ് പുറത്തെടുത്തത് കൊണ്ട് ആയിരിക്കണം രണ്ടായിരത്തി എട്ടിൽ അദ്ദേഹത്തെ അവിടെ പെർമനന്റ് ആയിട്ട് സൈൻ ചെയ്യുകയാണ് ചെയ്തത് അതിന് ഇദ്ദേഹത്തിന്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ അവസരങ്ങൾ കിട്ടിയിട്ടുള്ള ഒരു ക്ലബ്ബെന്ന് പറയുന്ന എസ് ഡി ഹുയസ്ഗ എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് തന്നെയാണ് ഗെയിംപ്ലേയിൽ മികച്ച പെർഫോമൻസ് പുറത്തെടുക്കുന്ന ഈ താരം സ്പാനിഷ് അണ്ടർ നയൻറ്റീൻ ടീമിലും കളിച്ചിട്ടുണ്ട് എന്തായാലും ഹൈദരാബാദ് എഫ് സിയിൽ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തെ സൈൻ ചെയ്തിരിക്കുന്നത് അടുത്ത സീസണിലേക്കുള്ള മികച്ച ഫോറൻ താരങ്ങളെല്ലാം ഹൈദരാബാദ് സി ചടപടിയെ ചടപടി എന്ന് പറഞ്ഞിട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അടുത്ത സീസൺ വേണ്ടി കാത്തിരിക്കാൻ ഒരുപാട് കാരണങ്ങൾ ഇപ്പം തന്നെ ആയിട്ടുണ്ട് ഇനിയും ഒരുപാട് കാരണങ്ങൾ വരാനിരിക്കുന്നുണ്ട് എന്തായാലും ഈ സൈനികമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നടക്കാൻ മറക്കരുത് വിഷപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ന്യൂസ് മറ്റേ ന്യൂസേമ മറ്റോ കണ്ടുപിടുന്നതായിരിക്കും